നമസ്കാരം. ഷീനോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി തീരുന്നത് ഗാമ്പിൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെത്തി യുവ നായിക നിരയിൽ തിളങ്ങുന്ന നമ്മുടെ സ്വന്തം ഡയാന ബിൻ ഹമീദ്. ഷീനോസിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. ഓണം കഴിഞ്ഞിട്ടുള്ള എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? സിമിക്ക, ഓണം കഴിഞ്ഞ് നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല വിശേഷങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഓണം വരെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, രണ്ടു മാസം മുന്നേ ചോദിച്ചിരുന്നെങ്കിൽ അയ്യോ കഷ്ടകാലമാണെന്ന് തന്നെയായിരിക്കും പറയുന്നത്. പക്ഷെ ഇപ്പൊ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി നല്ല കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പുള്ളി എത്തിയിട്ടില്ല. അതെ, സോ ഓണം നന്നായിരുന്നു. ഞാൻ ഇപ്പൊ നാട്ടിൽ വീട്ടിലുണ്ട്, ട്രിവാൻഡ്രത്താണ്. പക്ഷെ ഓണത്തിന് സമയത്ത് കൊച്ചിയിലായിരുന്നു. ഫ്ലവേഴ്സിന്റെ ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഓണപരിപാടികളും ഫ്ലവേഴ്സിന്റെ ഷൂട്ടൊക്കെ ആയിരുന്നു. തിരക്കായിട്ട് പോയി. പിന്നെ ഓണം കഴിഞ്ഞ് എനിക്കൊന്ന് പല പ്രോജക്റ്റുകളും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ്. അപ്പം ഞാനൊരു തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മെമ്മറീസ് എന്നായിരുന്നു പേര്. അപ്പൊ മെമ്മറീസിന്റെ ബാക്കി ഷൂട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പതേ ഷൂട്ടിംഗ് സമയത്താണ് ഇന്റർവ്യൂ എടുക്കുന്നത്. രണ്ടു ദിവസത്തിൽ ഇപ്പം വൈൻഡപ്പ് ചെയ്യും. അത് കഴിഞ്ഞൊരു മലയാളം പ്രോജക്റ്റ് ഉടയോളം എന്നാണ് പേര്. നിതിൻ പോൾ സംവിധാനം ചെയ്ത് മക്കൂൽ സൽമാൻ, അപ്പാനി ശരത്, സ്വാസികയൊക്കെ ഉള്ള ആ പടത്തില് ഒരു നായിക പ്രാധാന്യമുള്ള ഒരു റോള് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രോജക്റ്റ് ഉടൻ തന്നെ രണ്ടു ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. അതുപോലെ വിശേഷങ്ങൾ നമ്മളറിയാം. നമ്മളിത് മലയാള സിനിമാ രംഗത്ത് നിൽക്കുന്ന നായികമാർക്ക് ഭയങ്കര എന്താ പറയുക, ഒരു മത്സരമാണ്. അപ്പോൾ ആ മത്സരത്തിൽ ഡയാനയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ആ മത്സരത്തിലേക്ക് ഞാനിങ്ങനെ കയറിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ഒരു നല്ലൊരു എന്താ പറയാ, കയറണം. ടു ബി ഓണസ്റ്റ്, എന്റെ ആദ്യത്തെ ചിത്രം ഗാംബ്ലർ ആയിരുന്നു. നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു. ഒരു മെക്സിക്കൻ അപാരതയുടെ സംവിധായകൻ, ഒരു പ്രൂ സംവിധായകൻ അദ്ദേഹം എടുത്ത ചിത്രമായിരുന്നു. പക്ഷെ വിജയിച്ചില്ല, അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. നല്ല സിനിമ, അത്യാവശ്യം നല്ല സിനിമയാണ്, കണ്ടു നോക്കണം എല്ലാരും. പിന്നെ അതിനുശേഷം യുവം റിലീസിന് ഒഴുകി നിൽക്കുന്ന ചിത്രമാണ്. യുവത്തിന്റെ റിലീസിന് ശേഷം നമുക്ക് നോക്കാം അത് ാണ് നമ്മുടെ ഡയാന. ഓൾ ദി ബെസ്റ്റ് വീണ്ടും പറയുകയാണ്. ഇപ്പോ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സീരിയലാണ് ഫ്ലവേഴ്സ് പോകുന്ന കൂടത്തായി. അത് നല്ലൊരു ഭാഗമാകാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതെ, ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് കൂടത്തായി. ഫ്ലവേഴ്സ് ടിവി എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ്. വളരെ വിവാദമായ, മലയാള സമൂഹത്തിന് ഒരുപാട് പരിചയമുള്ള, അവർ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു സംഭവ വികാസം ഈ ഇടയ്ക്ക് നടന്ന കൂടത്തായി എന്ന സ്ഥലത്തെ ബേസ് ചെയ്തിട്ട്. അപ്പം അത് തന്നെയാണ് ഈ ഒരു സീരിയലിന്റെയും വിഷയം. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ഫ്ലവേഴ്സ് ടിവിയാണ്. ഞാൻ ആ സമയത്ത് അമ്മയും കുഞ്ഞും ഒരു ഷോ ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു റോൾ വന്നു. അപ്പോ എനിക്ക് ഈ ഒരു അവസരം കിട്ടി, ഫ്ലവേഴ്സിനെ റെഫർ ചെയ്തു. അപ്പൊ വളരെയധികം സന്തോഷത്തോടെ ഞാൻ ചെയ്തു. ഇപ്പം ഇടയ്ക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സ്റ്റേയുടെ ഒക്കെ ഭാഗമായിട്ട്. പിന്നെ ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അതൊരു വിശേഷമാണ് കേട്ടോ. ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ടെലികാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. അതിന്റെ ഷൂട്ട് ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ ഈ എത്ര നാളായി ഈ ഫീൽഡിലോട്ട് വന്നിട്ട്? നമ്മുടെ അഭിനയ രംഗത്തോട്ട് വന്നിട്ട് എത്ര നാളായി? അഭിനയ രംഗത്തേക്ക് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വന്നിട്ട് ഒരു 1.5 വർഷം ആകുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് മുൻപ് മ്യൂസിക് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പം അതിലൊരു വേണി എന്ന് പറഞ്ഞ മ്യൂസിക് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ മ്യൂസിക് വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഗാംബ്ലറിലേക്ക് ക്ഷണം കിട്ടുന്നത്. ഒരു 3 വർഷം. പക്ഷെ അതിന് മുന്നേ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞത് മുതലേ, അതായത് 2012 മുതൽ, ഡിഗ്രി ചെയ്യുന്ന സമയം മുതൽ ആങ്കറിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. കോമഡി ടിവിയിലായിരുന്നു ആദ്യമായിട്ട് ആങ്കർ ചെയ്തതൊക്കെ. അത് ഞാൻ എല്ലാ ചാനൽസിലും ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പം ആങ്കറിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആഡ്സ് ചെയ്തു, ഈ മ്യൂസിക് വീഡിയോ ചെയ്തു, പിന്നെ പതുക്കെ സിനിമ കിട്ടി. അങ്ങനെ വളരെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. സപ്പോർട്ടാണോ? വീട്ടില് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്. എന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന, പിന്തുണ നൽകുന്ന വ്യക്തികളാണ്. അതിലൊരുപാട് സന്തോഷം. പിന്നെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, കൂടെ പഠിച്ചവരും ഒക്കെ. പിന്നെ കൂടെ ജോലി ചെയ്യുന്നവർ, അവരെ കുറിച്ച് എടുത്തു പറയണം. ഇപ്പോ മീഡിയ ഫീൽഡിലാണെങ്കിലും ചാനൽ ഫീൽഡിലാണെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് ഒരുപാട് ഷോസൊക്കെ ചെയ്യണം. ആ ഫീൽഡിലൊക്കെ ഉള്ള കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കൊളീഗ്സ് ഉണ്ട്. അവരൊക്കെ നന്നായിട്ട് എന്തെങ്കിലും പുതിയ വർക്ക് വരുമ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് അഭിപ്രായം പറയുക, നല്ലതാണെന്ന് പറയുക, വീണ്ടും ചെയ്യണമെന്ന് പറയുക. കാണുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ. നമുക്ക് സന്തോഷമുണ്ടെന്നൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും നമുക്ക് അതൊരു വലിയ പ്രോത്സാഹനമാണ്.
അതെങ്ങനെയെന്ന് വെച്ചാല് പൊതുവെ എന്റെ ഉമ്മയുടെ പേര് ഷീബ, അപ്പയുടെ പേര് ഹമീദ്. നമ്മുടെ രണ്ട് ഫാമിലിയിലും ഉമ്മായും ബാപ്പായും പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് എല്ലാവരും നന്നായിട്ട് കല ആസ്വദിക്കുന്നവരാണ്. പണ്ട് മുതലേ പഴയ പാട്ടുകളൊക്കെ കേൾക്കും, സിനിമകളൊക്കെ കാണും, അതൊക്കെ നന്നായിട്ട് ചെയ്യും. കലാകുടുംബമാണെന്ന് വെച്ചാൽ കലാകുടുംബമല്ല, പക്ഷേ എൻ്റെ ഉമ്മ, അതായത് എൻ്റെ ഉമ്മയുടെ ഉമ്മ ശരിയപ്പ ബീവി എന്നാണ് പേര്. ശരിക്കും എൻ്റെ ഒരു ഗുരു ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉമ്മയാണ്. കാരണം ഞാൻ ചെറുതായിരിക്കുമ്പോൾ വളർന്നതൊക്കെ ഉമ്മയുടെ ഫാമിലിയുടെ കൂടെയാണ്. അപ്പം ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ എന്നെ വിളിച്ചിരുത്തിയ ആക്ഷൻ സോങ്, അമ്പിളി അമ്മ എന്ന് തുടങ്ങുന്ന ആക്ഷൻ സോങ് പഠിപ്പിച്ചു തരാ, പാട്ട് പഠിപ്പിച്ചു തരാ, ഇതൊക്കെ ചെയ്തത് ഉമ്മനെയാണ്. ഉമ്മനാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ ആളൊരു താരമാണ്. കാരണം ഇപ്പൊ ഇവിടെ ഇല്ല, വീട്ടിലില്ല. ഇപ്പൊ അസീമൊക്കെ വിളിച്ചിട്ട് ഒരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ പാടുകയാണ്. സ്റ്റേജിലാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് മൈക്കിൽ പാട്ട് പാടാനൊക്കെ. എന്തോ എനിക്കൊന്ന് ആ ഒരു ജീനൊക്കെ ഇനി കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. ആള് അത്യാവശ്യം ആക്ടിങ് ഒക്കെ ചെയ്യും, പണ്ടത്തെ നടിമാരെയും നടന്മാരെയും ഒക്കെ അനുകരിക്കുകയൊക്കെ ചെയ്യും. അതെ, മുതൽക്കൂട്ടാണ്. എന്റെ ഗുരു ഉമ്മനാണ്. ഓക്കെ, നമ്മളെ ഈ സ്റ്റാർ മാജിക്കിന്റെ വിശേഷം എന്തൊക്കെയാ? അസിമൊക്കെ ചോദിച്ചു എത്ര വർഷക്കാലമായിരുന്നു. അപ്പം ഞാൻ ഒരു 2012 മുതൽ ഇങ്ങനെ മിനി സ്ക്രീനിൽ ചെറിയ ചെറിയ ആങ്കറിംഗ് ഒക്കെ ആയിട്ടൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും എന്നെ ആൾക്കാർ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഡയാന എന്ന. എനിക്ക് ആദ്യമായിട്ട് റെക്കഗ്നേഷൻ കിട്ടുന്നത് ആൾക്കാർ ഡയാന എന്ന വ്യക്തിയും ഡയാന എന്ന കലാകാരിയൊക്കെ തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും പേരുൾപ്പെടെ അത് സ്റ്റാർ മാജിക് എന്ന ഷോയിലാണ്. എനിക്ക് തീർച്ചയായിട്ടും ഒരു വഴിത്തിരിവ് തന്നെയാണ്. ഒരുപാട് നല്ല വെൽ വിഷേഴ്സിനെ, ഒരുപാട് നല്ല ആരാധകരെ, ഒരുപാട് ആൾക്കാരുടെ സ്നേഹം, റെക്കഗ്നേഷൻ, ഇതെല്ലാം എനിക്ക് കിട്ടിയത് സ്റ്റാർ മാജിക്കാണ്. അതുപോലെ തന്നെ സ്റ്റാർ മാജിക് കുടുംബം അറിയാമല്ലോ, മലയാള സിനിമയിലും മലയാള മിനി സ്ക്രീനിലൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് ആരാധകരുള്ള ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കലാകാരന്മാരുടെ കൂടെയാണ് നമുക്ക് ആ ഒരു വേദി പങ്കിടാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതിപ്പം ആ മെയിൽ ആർട്ടിസ്റ്റുകൾ, അതേപോലെ ഒബിചേട്ടൻ, നരസിംഹ ചേട്ടൻ, ശശാങ്കൻ ചേട്ടൻ, അസീസൊക്കെ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. ഫീമെയിൽ ആർട്ടിസ്റ്റുകളും സീരിയലിലും സിനിമയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു നല്ലൊരു സൗഹൃദമുണ്ട്, ഒരു സഹോദര ബന്ധമുണ്ട്. പിന്നെ അവിടെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ വി ഫീൽ ലൈക്ക് എ ഫാമിലി. ശരിക്കും നമ്മൾ കുടുംബത്തിൽ പോയി നിന്ന് എന്താ പറയുക, അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ ആഗ്രഹിക്കും അടുത്ത ഷെഡ്യൂളിൽ വിളിക്കാനും പോകാനും ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. നല്ലൊരു വൈബാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ഞാൻ പൊതുവെ ഇങ്ങനെ സ്റ്റാർ മാജിക് ഷോ നിങ്ങൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ കുറച്ച് സൈലന്റ് ഒക്കെയാണ്. അപ്പൊ ഞാനിങ്ങനെ സൈലന്റ് ആകുമ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ ചേട്ടന്മാർക്കും എല്ലാവരും വന്ന് പറയും, എനിക്ക് സംസാരിക്കും, നീ ഇവിടെ നീ കൗണ്ടർ പറഞ്ഞു, അത് പറയും, നീ ഇത് പറയേ, നീ ഇത് പറഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആനക്കുട്ടിയുടെ കാര്യം ഭയങ്കര രസമാണ്. അവിടെ ഒത്തിരി ആരാധകരുണ്ട്, നല്ല രസമാണ് കാര്യങ്ങളൊക്കെ കാണുന്നവർക്കറിയാം. പിന്നെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ല സുഹൃത്തുക്കളാണ്, നല്ല പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ ഓൺ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും വി ഫീൽ സംതിങ് അതെ അതെ അതെ. അത് മാത്രമല്ല, നമ്മുടെ ഈ ഈ സ്റ്റാർ മാജിക്കിന്റെ ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? കളിയാക്കുന്ന ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഡയാനയെ കളിയാക്കിയും കൊന്ന ഒരു സന്ദർഭം എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? വേണ്ട, നമ്മുടെ ഈ ഫീൽഡിലോട്ട് വന്ന ശേഷം, മലയാള സിനിമയിൽ വന്ന ശേഷം അല്ലെങ്കിൽ സീരിയലിലോട്ട് വന്ന ശേഷം അബദ്ധങ്ങൾ അതേ പറ്റിയിട്ടുണ്ടോ? ഓക്കെ, സ്റ്റാർ മാജിക് ലോറിൽ അങ്ങനെ എന്നെ ആരും അങ്ങനെ കളിയാക്കി, അങ്ങനെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഈ പറഞ്ഞ ടാർഗറ്റ് അനുമൊക്കെയാണ്. ഫിലിം ഫീൽഡിലും സീരിയൽ ഫീൽഡിലും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ കരിയറിലെ ഒരു ചെറിയൊരു അബദ്ധം, എനിക്കത് ട്രോള് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറയാം, പക്ഷെ ഞാൻ ഒരിടത്ത് ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല. ട്രോള് വന്നു പോയതെന്ന് ആരും അറിഞ്ഞിട്ടില്ല. സംഭവം ഇങ്ങനെയാണ്, ഒരു 2 വർഷം മുൻപ് ഞാൻ ഇവൻസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ എല്ലാതരം ഇവൻസും ചെയ്യും, സ്റ്റേജ് ഷോകള്, ഗവൺമെന്റ് പ്രോഗ്രാംസ്, പിന്നെ ഗാനസന്ധ്യകള്, അല്ലാണ്ട് കോർപ്പറേറ്റ് ഇവൻസ് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ ഒരു മേജർ ആ സമയത്ത് കൂടുതലും ചെയ്തിരുന്ന അതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്കൊരു കേരള സർക്കാരിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർക്ക് വന്നു. അപ്പോൾ അതൊരു പ്രോട്ടോകോൾ ഫംഗ്ഷനായിരുന്നു. അതായത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം എല്ലാ രാഷ്ട്രീയ പ്രമുഖരും മന്ത്രിമാരും ഉൾപ്പെടുന്ന ചടങ്ങ്, ലേബർ കമ്മീഷൻ്റെ ആണ് മെയിനായിട്ടും ആ പരിപാടി ഒരുക്കിയിരുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം. അപ്പം അതിൽ അതിലെന്ന് വെച്ചാൽ രാജസ്ഥാനികൾ, ബീഹാരികൾ, മഹാരാഷ്ട്രീയൻസ് എല്ലാവരും ഉൾപ്പെടും, തമിഴൻസ് ഉൾപ്പെടും. അപ്പോൾ
മെയിൻ ആയിട്ട് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് ഭാഷ ഹിന്ദിയാണ്, പരിപാടി കൊണ്ടുപോയിട്ട് ഭാഷ ഹിന്ദിയാണ്. അപ്പോ ഹിന്ദി എനിക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും പിന്നെ കുറച്ച് സംസാരിക്കാനും മനസ്സിലാകുകയും ചെയ്യും. നല്ല കെട്ടിലടി മനസ്സിലാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ട് ഈ ആങ്കേഴ്സിന്, ഏതൊക്കെ ഭാഷ ഫ്ലുവൻസി ഉള്ളത്, അപ്പൊ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി. അപ്പൊ ഇതിൽ തമിഴും ഹിന്ദി എന്ന് വെച്ചാൽ ഒരു അത്ര ഫ്ലുവന്റ് അല്ലെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം, പിടിച്ച് ഒരുവിധം സമാളിക്കാം, പോകും. അങ്ങനെ ഞാൻ ഇവന്റ് കമ്മിറ്റ് ചെയ്തു. അപ്പൊ ഞാനത് ധൈര്യപൂർവ്വം കമ്മിറ്റ് ചെയ്യുന്ന കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു പ്രോട്ടോകോൾ ഇവന്റാണ്, അപ്പൊ ആദ്യമേ നമുക്ക് ഈ കാര്യപരിപാടി ഇങ്ങനെ തരും, അപ്പൊ നമുക്ക് അതനുസരിച്ച് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഇന്ന് അടുത്ത സ്വാഗത പ്രസംഗം ചെയ്യാനായിട്ട് ഇന്ന ആളെ ക്ഷണിക്കുന്നു, അപ്പൊ ഇത് നമ്മുടെ ഹിന്ദിയിൽ തർജ്ജമ ചെയ്ത് വെച്ചെങ്കിൽ പറഞ്ഞാൽ മതി, കാര്യം കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പരിപാടിക്ക് മുൻപ് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ട, ഒരു ഫ്രണ്ടിന്റെ ഹെൽപ്പൊക്കെ എടുത്ത് ആ കറക്റ്റ് സംഭവം എഴുതി ചിട്ടപ്പെടുത്തി ഞാൻ പോയി അവിടെ നിന്നു, സായി കൊടുത്ത് നിന്ന് പരിപാടി തുടങ്ങി. അന്ന് ഭാഗ്യം കൊണ്ട് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പരിപാടിയിൽ വന്നില്ല, അദ്ദേഹത്തിനടുത്ത് അവിടെ നിയമസഭയിൽ എന്തോ അല്ല സെക്രട്ടറിയിൽ എന്തോ മീറ്റിംഗ് എന്നോ കൊണ്ട് വന്നില്ല. പക്ഷേ നമ്മുടെ ബഹുമാനായ ലേബർ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പരിപാടി തുടങ്ങി, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഇവിടെ ഭാരവാഹികൾ ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് ചെറിയൊരു അനൗൺസ്മെൻറ്റ് ചെയ്യണം, അതായത് പരിപാടി തുടങ്ങാൻ വൈകും, അല്ലെങ്കിൽ എല്ലാവരും കുറച്ച് ഈ സൈഡിലേക്ക് മാറിയിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നു. അപ്പോൾ ഇത് വന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഉള്ളൊന്ന് പിടച്ചു, എന്നിട്ട് ഞാൻ അന്ന് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയിരുന്നു എഴുതി പെട്ടെന്ന് സിനിമ എഴുതി റെഡിയാക്കിയിട്ടൊക്കെ ഞാൻ അതൊക്കെ വായിച്ചു നോക്കി പറഞ്ഞു. പരിപാടി തുടങ്ങി, പരിപാടി തുടങ്ങിയപ്പോഴൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു. മെയിൻ ഈ ഒരു പരിപാടിയുടെ ഒരു അജണ്ട എന്ന് വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ കേരള സർക്കാർ ഒരുപാട് നല്ല എന്താ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്, ഇവർക്ക് കുറേ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ. അപ്പൊ ഇത് ഇവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തു, അതാണ് പ്രധാനപ്പെട്ട കാര്യം, നോട്ട് ദ പോയിന്റ്. അപ്പൊ ഈ പദ്ധതി നമ്മുടെ വന്നിരിക്കുന്ന ഏകദേശം 2000 അന്യസംസ്ഥാന തൊഴിലാളികളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്, ഇവർക്ക് മനസ്സിലാകണം. അപ്പൊ ഞാൻ പദ്ധതി അവതരിപ്പിക്കാനായിട്ട് മന്ത്രിയെ ക്ഷണിച്ചു, അദ്ദേഹം വന്നു നിന്നു. അദ്ദേഹം വന്ന് പദ്ധതിയുടെ ആദ്യ വരെ വായിച്ചു, എന്നിട്ട് അദ്ദേഹം അന്വേഷിക്കുന്നു ട്രാൻസ്ലേറ്റർ എവിടെ ആങ്കർ ഉണ്ടല്ലോ ഇവിടെ അടുത്തുള്ള സംഘടനയൊക്കെ പറയുന്നു. എല്ലാവരും ഇന്നെ തന്നെ നോക്കി. അപ്പം എനിക്കപ്പം കാര്യം പിടികിട്ടില്ല എന്താന്നുള്ളത്, മുന്നോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയി നിന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, പറയൂ സർ എന്താ ഇപ്പൊ പറഞ്ഞത് പറയൂ. അതായത് അദ്ദേഹം പറയുന്ന പദ്ധതികളൊക്കെ സ്പോട്ടിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിൽ പറയണം, ഹിന്ദി ടു മലയാളം അല്ലെങ്കിൽ ഹിന്ദി ടു ഇംഗ്ലീഷ് ഒക്കെയാണ് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ മലയാളത്തിൽ നിന്ന് ഹിന്ദി ഞാൻ പറഞ്ഞു, സാർ അടുത്തത് പറയൂ സർ പ്ലീസ്. അപ്പം ഒരു ഇത് ഞങ്ങളുടെ ഈ സ്റ്റേജിന്റെ ഏറ്റവും നേരെന്ന് വെച്ചാല് കൈരളി അല്ലെങ്കിൽ കൗമുദി, മലയാള മനോരമ, മാതൃഭൂമി, എല്ലാവരും ഉണ്ട്. മൈക്കും പിടിച്ച് അല്ലെങ്കിൽ ക്യാമറയും പിടിച്ച് അവിടെ നിപ്പുണ്ട് ചേട്ടാ. പിന്നെ അങ്ങോട്ടുള്ളത് ട്രോളായിരുന്നു, പിന്നെ കയ്യിൽ പോയി. കാരണം അദ്ദേഹം പദ്ധതി വിവരിക്കുന്നു, അദ്ദേഹം പറയുന്നു, അതായത് നിങ്ങൾക്ക് 5000 രൂപയുടെ ഇൻഷുറൻസ് ഞങ്ങൾ തരും. ഞാനത് പറഞ്ഞു വരുമ്പോ അത് 50000 രൂപയായി. അവസാനം മൊത്തത്തിൽ കയ്യിന്ന് പോയി. എന്തോ ഭാഗ്യത്തിന് ലേബർ കമ്മീഷനിൽ തന്നെ ഏതോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ, ഒരു മാഡത്തിന് ഹിന്ദി അത്യാവശ്യം വശമുണ്ട്, പെട്ടെന്ന് ഇവരെന്നെ മാറ്റി, എന്നെ മാറ്റിയിട്ട് മാഡം റെസ്റ്റ് ആയി ചെയ്തു. പക്ഷേ ആ ആഴ്ചയിലെ എല്ലാ ന്യൂസ് ചാനലുകളിലെയും ഈ സറ്ററിക്കൽ ഷോസ് ഉണ്ട്, വികട കവി, ഡെമോക്രസി, പോളിട്രിക്സ് എല്ലാം നിറഞ്ഞു നിന്നു. പക്ഷെ നല്ല, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. പക്ഷേ കിലുക്കത്തിലെ ഇന്നസെന്റ് സാറിന്റെ ഒക്കെ ഒരു ഇതല്ലേ, എന്താ പറഞ്ഞേ, എന്നിട്ട് രാഹുൽ ഗാന്ധി അതുപോലെ മറ്റേ പ്രധാനമന്ത്രി ഒക്കെ പറയുമ്പോ അതിനെ അത് ഹിന്ദി ടു മലയാളം, ദിസ് ഇസ് മലയാളം ടു ഹിന്ദി. പക്ഷെ ഞാൻ തളർന്നില്ല സിമിക്ക, ഞാൻ അവിടെ നോ പറഞ്ഞില്ല, ഞാൻ നിന്ന് ട്രോൾ വാങ്ങിച്ചു. അതെ, ഇതൊരു ക്ഷീണ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആദ്യം വന്നപ്പോ കരച്ചിലേക്ക് വന്നു, പിന്നെ ഞാൻ ഒരു അതല്ലേ പറ്റും. അതുപോലെ നമ്മളെ ഇപ്പൊ നായികയായിട്ട് ഒരു സിനിമയിൽ വിളിക്കണം, ഏത് നായകനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എനിക്കിപ്പോ യുവനായക നിരയില് എനിക്ക് ഫഹദ് ഫാസിൽ വളരെയധികം ആരാധിക്കുന്ന, അതൊരു വിഷയം, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, പിന്നെ നല്ല ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. കലാമൂല്യമുള്ള ചിത്രങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമായിരിക്കും. ഒരേ സമയത്ത് ഒരു രണ്ട് ഡയറക്ടർമാർ വിളിക്കണം, ഒരേ സമയം ഒരേ ഡയറ്റ് ഒരേ ദിവസം
എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ കയറും. കുഞ്ഞു സിനിമയോട് എനിക്ക് അയ്യോ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ എന്നാലും അങ്ങനെ. പിന്നെ സ്ക്രിപ്റ്റ് നോക്കും നമുക്ക്. ഇത് മാത്രമല്ല നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങള്, സ്ക്രിപ്റ്റ് നോക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ കഥാപാത്രം ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണം. അപ്പൊ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊക്കെ നോക്കിയിട്ടായിരിക്കും. ഒരു നാലഞ്ച് പടം, അത് 50 കോടിക്ക് അല്ലെങ്കിൽ 100 കോടി പോകുന്ന ജീവിക്കുന്ന സിനിമയാണ്. ഈ അഞ്ചേടെ മമ്മൂട്ടി, മോഹൻലാല്, ഫഹദ് ഫാസിൽ, ടൊവിനോ, പൃഥ്വിരാജ്, അഞ്ച് നായകന്മാരാണ്. നായിക ഡയാനയാണ്. അപ്പോ അതേ സമയത്ത് 5 വർഷം മുഖ്യമന്ത്രിയായിട്ട് നിങ്ങളെ അവിടെ അവരോധിക്കുകയാണ്. ഇത് ഏത് തിരഞ്ഞെടുക്കും? സിനിമ എന്തുകൊണ്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ സ്ഥാനം അത്ര വലുതാണ്? മുഖ്യമന്ത്രി എന്ന സ്ഥാനം വളരെ വലുതാണ്, പക്ഷെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ അതിലും വലുതാണ്. അപ്പൊ സിനിമ നായക ഉത്തരവാദിത്തം അല്ല? സിനിമ കല വേറെ, രാഷ്ട്രീയം വേറെ. ഇപ്പൊ കേരളത്തിന്റെ പോപ്പുലേഷൻ എത്രയാണ്? എത്ര കോടി ജനങ്ങളാണ്? അപ്പൊ അത്രയും ആൾക്കാരുടെ എന്താ സുരക്ഷയും വെൽബീയിങ്ങും മൊത്തം ഉത്തരവാദിത്തം ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. നമ്മുടെ ഇപ്പം പിണറായി വിജയൻ സാർ എന്ത് നന്നായിട്ടാണ് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്, അതുപോലെയൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണമല്ല. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരിക്കലും സ്ഥാനത്തിന് വേണ്ടി അങ്ങനെ സിനിമ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ അഭിനയം കണ്ടിട്ട് നമ്മളെ ഒരു അവാർഡ് കിട്ടി ഡയാനയ്ക്ക്. ആര് അവാർഡ് തരുന്നതാണ് ഇഷ്ടം? മമ്മൂട്ടി, മോഹൻലാൽ തരുന്ന ആര്? ഇതിൽ രണ്ടു പേര് ആര് തരുന്നതാണ് ഇഷ്ടം? കുസൃത് ചോദ്യമാണ്, എങ്ങനെയാണ് ഉത്തരവ് പറയാ? അതായത് നമ്മൾ മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ പ്രേക്ഷകർ ഇവരെയൊക്കെ സംബന്ധിച്ച് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രണ്ട് കണ്ണുകൾ പോലെയാണ് അല്ലേ? ബിക്കോസ് നമുക്ക് രണ്ടും വളരെയധികം പ്രാധാന്യമാണ്, ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. അപ്പൊ അത് കാരണം എനിക്ക് അതുപോലെ എനിക്കിപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അത്രയും സന്തോഷം. ചോദിച്ചായിരുന്നു ചേട്ടാ, മമ്മൂട്ടി, മോഹൻലാൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, ആരാണ് കൂടുതൽ ഇഷ്ടം? പുള്ളി അങ്ങ് പെട്ടു, പുള്ളി രണ്ടുപേരെയും വെറുപ്പിക്കപ്പെട്ടില്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടി ഭാഷയും, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എഴുത്തുമാണ്, താളമുണ്ടെന്ന്. അങ്ങനെ രസകരമായി രക്ഷപ്പെട്ടു. അതുപോലെയാണ് നീ രണ്ട് കണ്ണാണ് ഞാൻ രക്ഷപ്പെടുന്നത്. പിന്നെ വീട്ടിൽ കുടുംബത്തിൽ നമ്മുടെ ഈ കലാപരമായിട്ട് പ്രോഗ്രാംസ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നവരാണ് കൂടെ? ആ, ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഉമ്മയാണ്. വാപ്പ ഗൾഫിലായിരുന്നു. അപ്പം ഈ ഇടയ്ക്കാണ് വാപ്പ നാട്ടില് റിട്ടയറായി വന്ന് നിൽക്കാൻ തുടങ്ങിയത്. അപ്പൊ വാപ്പ വരാറുണ്ട്, ഉമ്മയും വരാറുണ്ട്, രണ്ടുപേരും ഒരുപോലെ. കൂടുതൽ വന്നിട്ടുള്ളത് ഉമ്മയാണ്. ലവറിന്റെ വീട് എവിടെയാണ്? എന്തോ ലവറിന്റെ വീട്? വിവാഹം ഉടനെ ഉണ്ടാവില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. കരിയറിൽ ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു ഹൈപ്പ് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. സോ അത് ഒന്ന് സ്റ്റേബിളായതിനു ശേഷം. എങ്ങനെയായിരിക്കണം എന്റെ ഭർത്താവ് എന്നാണ് ഡയാനയുടെ ഒരു കാഴ്ചപ്പാട്. അതായത് ഞാനിപ്പം പ്രിഫറൻസ് പലർക്കും ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു സ്ത്രീയും, ഏതൊരു പെൺകുട്ടി, ഏതൊരു സ്ത്രീയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ലേഡി ആയിരിക്കണം. ഫാമിലിയും വർക്കും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആള്, അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇറ്റ് ഡിഫേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് വുമൻ. അപ്പം എൻ്റെ ജോലിയിലും എൻ്റെ പാഷനും എല്ലാം ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനോടൊപ്പം തന്നെ എനിക്ക് കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാള് വേണം എനിക്ക്. എന്റെ കരിയറിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് വേണം. സ്വപ്നങ്ങളല്ലോ. അപ്പോ ഡയാനയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭയങ്കര നല്ലൊരു സ്ത്രീയാണ്, നല്ലൊരു മോട്ടിവേറ്റർ ആയിരിക്കും നിങ്ങൾക്ക്. എന്തുകൊണ്ട് ഞാനും തിരികെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പാഷൻ എന്താണോ, ഇഷ്ടങ്ങൾ എന്താണോ, അതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ആളെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മരുമകനെ സിനിമ ചെയ്യുമ്പോൾ ഏത് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹം, ഇനി ആഗ്രഹം ഉണ്ടോ? അതായത് സീമിക്ക, ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ കഥാപാത്രങ്ങൾ ചെയ്യാനാണ്. ഓക്കെ ഓക്കെ.
പിന്നെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പീരിയഡ് മൂവീസിലൊക്കെ അഭിനയിച്ച കൊള്ളാമെന്നുണ്ട്. കാലഘട്ടങ്ങളെ കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ചിത്രങ്ങൾ, പീരിയഡ് മൂവീസ് അഭിനയിച്ച കൊള്ളാമെന്നുണ്ട്. ഇനിയിപ്പോ മലയാള സിനിമ വരുമ്പോൾ തിയേറ്ററുകൾ കുറവാണ്, കൂടുതലും നമ്മളെ ആമസോൺ പോലത്തുള്ള അങ്ങനെയുള്ള മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ എങ്ങനെ കാണുന്നു? നമ്മളിങ്ങനെ പറയത്തില്ലേ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ. ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു വലിയ സ്വപ്നമാണ് ആ വലിയ സ്ക്രീനിൽ നമ്മുടെ വലിയ ഫിഗർ കാണാൻ കാണാം. സോ ആ ഒരു ഫീല് എനിക്കറിയില്ല ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ലഭിക്കുമോ എന്നുള്ളത്. പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോംസിന് ഒരുപാട് ഇപ്പം വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് കാണുന്നവരുണ്ട്, അതിൻ്റെ നമ്പർ കൂടിക്കൂടി വരുവാണ്. റീച്ചും ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൂടെ നമ്മുടെ ഒരു റീച്ചും കൂടി വരുന്നു. സോ സ്വാഗതാർഹമാണ്, തീർച്ചയായിട്ടും അത് വെൽക്കം ചെയ്യും ഒ ടി ടി പ്ലാറ്റ്ഫോംസ്. ബട്ട് സ്റ്റിൽ ബിഗ് സ്ക്രീൻ എന്നുള്ളത് ഒരു സ്വപ്നമാണ്, അതൊരു ഭയങ്കര ഫീലാണ്. എനിക്ക് എൻ്റെ അടുത്ത പോലെ തന്നെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ മറ്റേ ഇങ്ങനെ അതിശയിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു, സന്തോഷത്തൊക്കെ ഇരുന്നു. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നല്ല വിശേഷങ്ങൾ പങ്കുവെച്ച ഡയാന ബിൻ ഹമീദ് ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മുടെ ഷീ ന്യൂസിന്റെ പ്രേക്ഷകരോട് എന്തുവാ? ഓക്കെ, ആദ്യം തന്നെ ഞാൻ അസീമക്കാർക്ക് ഒരു താങ്ക്സ് പറയുവാണ്. ബിക്കോസ് നല്ല രസമായിരുന്നു, അസീമക്കാരുടെ ചോദ്യങ്ങളൊക്കെ നല്ല രസമുള്ളതുകൊണ്ട് എനിക്ക് അത്രയും ഇതായിട്ട് സംസാരിക്കാം, കംഫർട്ടബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയത്. ആൻഡ് ഷീനൂസ് ചാനലിലൂടെ നന്ദി അറിയിക്കുന്നു എന്നെ നിങ്ങളുടെ ഒരു ഷോയിലേക്ക് ക്ഷണിച്ചതിൽ. ഇത് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ ഐ എം ജസ്റ്റ് ആൻ അപ്കമിങ് ആർട്ടിസ്റ്റ്, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ശരിക്കും വേണം. തീർച്ചയായിട്ടും എന്തെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് നല്ല അഭിപ്രായം പറയാം, എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുക, പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക, അതാണ് വേണ്ടത്. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഷീനൂസിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പിയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദ വോയിസ് ഓഫ് വിമൻ, ദ ഷീ ന്യൂസ്. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.